ഞാൻ വരാം. ഈ സമഗ്രമായ ഫാമിലി പാക്കേജ്, മൈക്രോ ലെവലിലുള്ള ഒരു പുനരധിവാസം, ഇതൊക്കെ പ്രതിപക്ഷം ഈ വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളായി മുന്നോട്ട് വയ്ക്കുമ്പോൾ അതൊക്കെ അപ്രായോഗികമായ നിർദ്ദേശങ്ങളാണ്, യാഥാർത്ഥ്യ ബോധത്തോടുകൂടി അല്ല എന്ന വിമർശനം സന്ദീപ് ബാനർജി ചർച്ചയിൽ ഉന്നയിച്ചു. മാത്രമല്ല CPIM പ്രതിനിധി പറഞ്ഞത് ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ഇടപെടൽ നടത്തുന്നത് അവിടുത്തെ MLA ആയ T.Siddiq ആണ് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതായത് അപ്രായോഗികവുമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പ്രതിപക്ഷം ശ്രമിക്കുന്നു, ഇതാണ് ആക്ഷേപം. രണ്ട് ഭാഗത്തായിട്ട് മറുപടി പറയേണ്ടതുണ്ട് ഗോപീഷ്ണൻ. അതായത് ഒന്ന്, ബഹുമാനപ്പെട്ട CPIM പ്രതിനിധി ഇവിടെ അദ്ദേഹം പുത്തുമലയുടെ കാര്യം പറഞ്ഞു. ഞാൻ പുത്തുമലയുടെ കാര്യത്തെക്കുറിച്ച് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ പറയുന്നു. പുത്തുമലയിൽ അന്ന് താങ്കൾ പറഞ്ഞ സമിതി കണ്ടെത്തിയത് 105 കുടുംബങ്ങളുടെ വീട് നഷ്ടപ്പെട്ടതും 17 സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടതും ഒരു പാടി നഷ്ടപ്പെട്ടതുമായ വിവരങ്ങളാണ് അന്ന് കണ്ടെത്തിയത്. അതിൽ പാടി ഉണ്ടായിരുന്നത് പുത്തുമല അമ്പലത്തിൻ്റെ തൊട്ടരികിലായിട്ടാണ് പാടി ഉണ്ടായിരുന്നത്. ആ പാടി നഷ്ടപ്പെട്ടവർക്ക് ഇന്നും പാടി കൊടുത്തിട്ടില്ല. ആ പാടിയുടെ ഉടമകളുടെ പേര് ET രാജു, ജോസഫ് എന്നിവരാണ്. അങ്ങനെ 4 കുടുംബങ്ങൾക്ക് അവിടെ പാടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരിന്നും വാടക വീട്ടിൽ കഴിയുകയാണ്. ഈ 17 പേർക്ക് സ്ഥലങ്ങൾ കൊടുക്കാത്തത് കാരണം അവരിന്നും വാടക വീട്ടിൽ കഴിയുകയാണ്. അവരുടെ പേരും വിവരവും നമ്പറും ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ശ്രീകാരന് തരാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത്ര വയനാടിനെക്കുറിച്ച് വളരെ ഗ്രൗണ്ടഡായ നോളജ് നമുക്കില്ലെങ്കിലും കഴിഞ്ഞ വയനാട് ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 10-15 ദിവസം അവിടെ നിന്നും കണ്ടും പരിചയപ്പെട്ടതുമായ ആളുകളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ്. അത് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ ഞാനിവിടെ ഉന്നയിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ശ്രീ T.Siddiq കുറിച്ച് പറഞ്ഞു. അദ്ദേഹം രാഷ്ട്രീയ താല്പര്യത്തോടുകൂടിയാണ് ഇടപെട്ടത്. അദ്ദേഹം സാർ, രാഷ്ട്രീയ താല്പര്യത്തോടുകൂടിയാണ് ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടായ 2 മണിക്ക് തന്നെ മുണ്ടക്കയ്യിൽ എത്തിച്ചേർന്ന് വലിയ രാഷ്ട്രീയ താല്പര്യമായിരുന്നു. ആ രാഷ്ട്രീയ താല്പര്യമൊന്നും മറ്റാർക്കും ഞങ്ങളാരും കണ്ടില്ല. ഞാൻ എൻ്റെ ആദ്യത്തെ ഭാഗത്ത് CPMനെയോ സർക്കാരിനെയോ വിമർശിക്കുന്നതായ ഒരു വാക്കുപോലും പറഞ്ഞില്ല. കഴിഞ്ഞ റീഹാബിലിറ്റേഷനിൽ ഏതെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് പുതിയ റീഹാബിലിറ്റേഷൻ പദ്ധതി ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി വീഴ്ചകളെക്കുറിച്ച് പറയാനാണെങ്കിൽ അത് വലിയ വീഴ്ചകളെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ഇപ്പോൾ ഷിരൂരിൽ അർജുനു വേണ്ടി നമ്മൾ ഇന്നും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അന്ന് ഷിരൂരിൽ കർണാടക സർക്കാരിനെ വിമർശിക്കാൻ പോയ ആളുകളൊക്കെ എവിടെയാണ് ഇന്ന് വയനാട്ടിൽ വിമർശനം ഉന്നയിക്കുന്നത് എന്നുള്ളത് ഈ ദുരന്ത മുഖത്ത് പറയാൻ പറ്റില്ല. പക്ഷേ താങ്കളുടെ അശ്ലീലമായ രാഷ്ട്രീയം കേൾക്കുമ്പോൾ എനിക്കത് പറയാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഞാനത് ഇപ്പോഴും പറയാൻ തയ്യാറാകുന്നില്ല അതിനെപ്പറ്റി കൂടുതലായിട്ട്. പിന്നെ ശ്രീ T.Siddiq അവിടെ എന്തോ രാഷ്ട്രീയ താല്പര്യം വെച്ച് പ്രകടിപ്പിക്കുന്നു. അദ്ദേഹം സർവകക്ഷി യോഗം വിളിച്ചില്ല എന്നുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ സർവകക്ഷി യോഗം വിളിക്കേണ്ടത് ആരാണ് എന്നുള്ള സാമാന്യ അറിവില്ലാതെയാണോ താങ്കൾ ഇവിടെ ഇരുന്നത് പറയുന്നത്? ഒരു MLA എങ്ങനെയാണ് ഒരു ഡിസാസ്റ്റർ, ഇത്രയും വലിയൊരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാർ നേരിട്ട് ഇടപെടുന്ന സ്റ്റേറ്റ് സബ്ജക്റ്റിൽ MLA സർവകക്ഷി യോഗം വിളിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കവലപ്രസംഗം, രാഷ്ട്രീയപരമായി കവലപ്രസംഗം നടത്താമെന്നുള്ളതല്ലാതെ ഇത് കേരളമാണ് എന്നുള്ളതും ബുദ്ധിയുള്ള ജനത ഇതൊന്നും അംഗീകരിക്കില്ല എന്നുള്ള ഒരു ഒരു സാമാന്യ ബോധം താങ്കൾക്കുണ്ടാകണം. അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ട്, ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ഈ വയനാട് ദുരന്തത്തിൻ്റെ റീഹാബിലിറ്റേഷൻ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതോടെ തന്നെ ഒരു മോഡലാക്കണം. ആ മോഡലാക്കുന്നതിന് ഞങ്ങളുടെ നിർദ്ദേശങ്ങളാണ് വെച്ചത്. ഇനി മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ്. ഈ മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് എന്ന് പറഞ്ഞാൽ വേൾഡ്, അതായത് UN തന്നെ അംഗീകരിച്ച ഡിസാസ്റ്റർ റീഹാബിലിറ്റേഷൻ പോളിസിയിലെ ഒരു വാക്കാണ് മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ്. ഇപ്പോൾ താങ്കൾ അതിന് ഉദാഹരണമായിട്ട് എടുത്താൽ, ഇപ്പോൾ ഇപ്പോൾ വയനാടുണ്ടായ ദുരന്ത മേഖലയിൽ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഏതാണ്ട് 330 വീടുകൾ എന്നുള്ളതാണ് ഒരു അപ്രോക്സിമേറ്റ് കണക്കായി വന്നിരിക്കുന്നത്. ഈ വീടുകളിലുള്ള ആളുകൾ മരിച്ചവരുണ്ട്. ഒരു വീടുകളിൽ തന്നെ 10 പേരുള്ളവരിൽ 9 പേരും മരിച്ച് ഒരാൾ മാത്രമായി ജീവിച്ചിരിക്കുന്നവരൊക്കെയുണ്ട്. അപ്പോൾ അവരുടെ ലോണുകൾ എങ്ങനെ ലീഗൽ ഹെയറിന് വരാതെ എടുക്കാമെന്നുള്ളത് ഒരു ഫാമിലി പാക്കേജിൻ്റെ ഒരു ഭാഗമാണ്. കാരണം അത് നമ്മൾ പരിശോധിക്കണം എന്നുള്ളത് ഒന്നാമത്തെ വിഷയമാണ്. അവരുടെ വിദ്യാഭ്യാസ പദ്ധതി, കുട്ടികളുടെ വിദ്യാഭ്യാസ പദ്ധതി, അതൊരു ഫാമിലി പാക്കേജിൻ്റെ ഭാഗമാണ്. അവർക്ക് ഒട്ടേറെ സ്ഥലങ്ങളുണ്ടായിരുന്നുവെങ്കിൽ, ഇപ്പോൾ 4 ഏക്കർ 5 ഏക്കർ സ്ഥലമുണ്ടായിരുന്നവരുണ്ട്, അവർക്ക് തത്തുല്യമായിട്ടുള്ള ഒരു തുക നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ അതും ഒരു ഫാമിലി പാക്കേജിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ ചില ദുരന്തം ഇപ്പോൾ നടക്കുന്ന നാഷണൽ പോളിസിയുടെ ഭാഗമായി നടക്കുന്ന ചർച്ചയിൽ ഈ റീഹാബിലിറ്റേഷൻ പ്രോസസ്സിൽ ഈ പോയ ഭൂമി നമുക്ക് പൊന്നും വിലക്കെടുത്ത് അക്യുസേഷൻ നടപടികൾ പോലെ പൊന്നും വിലക്കെടുത്ത് അവർക്ക് ആ പണം കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചർച്ച വേറെ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞങ്ങളിങ്ങനെ ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചത്. ആ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യാനും അതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ വിപുലമായ ഒരു മോഡൽ, ഇപ്പോൾ നമുക്ക് ചെയ്തു വന്ന ഒരു രീതി തന്നെ തുടരാനാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പുതിയതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്കൊരു മോഡലായി വയനാട് റീഹാബിലിറ്റേഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഈ ദുരന്ത മുഖത്ത് ദുരന്തം അനുഭവിക്കുന്നവർക്ക് ഏറ്റവും മാക്സിമം ആയ റിലീഫ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിനെ തുടർന്ന് തന്നെയാണ് ഞങ്ങൾ 4 ഇന റീഹാബിലിറ്റേഷൻ
പാക്കേജുകൾ അനുവദിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞത്. അതിനെ രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ ഈ വാടക വീടുകളെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, അതിന് സംശയമൊന്നുമില്ല. അത് എങ്ങനെ നമുക്ക് ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും സന്നദ്ധ സംഘടനകളും എല്ലാം ചേർന്ന് അതെങ്ങനെ കൊടുക്കാം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ നിമിഷത്തിലും അത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമാണ്. അദ്ദേഹം കഴിഞ്ഞയാഴ്ച പാർലമെന്റിൽ തന്നെ ഈ വിഷയം ഉന്നയിച്ചു. അദ്ദേഹം റീഹാബിലിറ്റേഷനെ പറ്റി സംസാരിച്ചു. അദ്ദേഹം നിരന്തരമായി ഇടപെടുന്ന ഒരു വിഷയം കൂടിയാണ്. ഞങ്ങൾ ഇതിനകത്ത് ഒരു രാഷ്ട്രീയം കാണാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് മുൻപ് ദുരന്തമുഖത്ത് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത് 2008 അദ്ദേഹം ശ്രീ ടി സിദ്ദിഖിനെ കുറിച്ച് കിട്ടിയ പണം മുഴുവൻ ഏതോ കടയിൽ കൊണ്ടുവച്ചു എന്നൊക്കെ പറഞ്ഞത്, നമ്മുടെ മുമ്പിൽ ഇപ്പോഴും പ്രളയ ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ട് എന്നുള്ളത് ശ്രീ ഗഗാറിൻ ഓർക്കുന്നത് നല്ലതാണ്. അന്ന് 2018 പ്രളയത്തിൽ ദുരിതാശ്വാസത്തിൽ ദുരിതം മുഴുവൻ സാധാരണപ്പെട്ട ജനങ്ങൾക്കും ആശ്വാസം മുഴുവൻ ചില കാക്കനാട്ട സഹാക്കന്മാർക്കും കിട്ടിയ കഥകൾ മുഴുവൻ നമ്മൾ വായിച്ചതാണ്. അതിനെപ്പറ്റി പാർട്ടിക്കാർ വരെ നടപടിയെടുക്കേണ്ട സാഹചര്യമുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ ഇനി ഇപ്പോഴത്തെ സമയത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. താങ്കൾ പറഞ്ഞതുകൊണ്ട് അതൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കഴിഞ്ഞ തവണ നമുക്ക് എന്താണോ ഒരു വീഴ്ചകൾ സംഭവിച്ചത്, ആ വീഴ്ചകൾ പരിശോധിച്ച് പരിഹരിച്ച് വയനാട് ഒരു മോഡൽ റീഹാബിലിറ്റേഷൻ നമുക്ക് നടത്തണം. അത് നടത്താനുള്ള പൂർണ്ണ സഹകരണം, 100% സഹകരണം രാഷ്ട്രീയത്തിനതീതമായി കോൺഗ്രസും അതിൻ്റെ യുവജന സംഘടനകളും പോഷക സംഘടനകളും ഒക്കെ നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണം.